അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 81. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയതിൻ കാദിബതിൻ ഖാതിഅ ഫലിയദുഉ നാദിയ സനദുഉ സബാനിയ كلا لا تطيعه واسجد واقترب. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ അലഖിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മുടെ ചർച്ച പ്രവേശിക്കുന്നത്. ഈ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ ഇന്നലെ നാം വിശദീകരിച്ചു. എങ്കിൽ ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല അബൂജഹലിനെ വാൺ ചെയ്ത, അബൂജഹലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആ ശിക്ഷയുടെ പുലർച്ചയെക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. ഈ പഹയൻ എന്റെ ഹബീബിനെ കൈകാര്യം ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവന്റെ കുടുമ നാം ഭൂമിയിലൂടെ കെട്ടിവലിക്കും. അവൻ അവന്റെ ആളുകളെ വിളിച്ചോട്ടെ, ഞാൻ എന്റെ ആളുകളെയും വിളിക്കാം, ആരാ ജയിക്കുകയെന്ന് നമുക്ക് നോക്കാമല്ലോ. നബിയെ, തങ്ങൾ അവനെ അനുസരിക്കണ്ട, തങ്ങൾ സുജൂദിലൂടെ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു പറഞ്ഞു. ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിൽ ആ വാണിങ്ങിന്റെ പുലർച്ചയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഇരിക്കെയാണ് സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയത്. സൂറത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രവണമധുരമായ ഒരധ്യായമാണ്. ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ആ അനുഗ്രഹങ്ങൾ നിഷേധിച്ചവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്യുന്ന മഹത്തായ ഒരു സൂറയാണ് സൂറത്തുർ റഹ്മാൻ. നബിതങ്ങൾ അതിന്റെ അഴക് കണ്ട്, അതിന്റെ പാരായണ സൗന്ദര്യം കണ്ടുകൊണ്ട് നബിതങ്ങൾ ചോദിച്ചു, മൻ യഖ്റഉഹ അലാ ഖുറൈശ്, ആരാണ് ഖുറൈശികൾക്ക് ഈ അധ്യായം ഒന്ന് ഓതിക്കൊടുക്കുക. അതിന് ചെറിയ ധൈര്യം പോരാ, ഖുറൈശി സഭയുടെ അധ്യക്ഷനാരാണ്? അത് അബൂജഹലാണ്. ആ സദസ്സിൽ പോയി ഓതിക്കൊടുക്കണമെങ്കിൽ നല്ല കരുത്ത് വേണം. പക്ഷേ ധീരരായ സഹാബത്തൊന്നും അനങ്ങിയില്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. പാവപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെ കൊണ്ട് പ്രതികരിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. എന്നിട്ട് വേണം അല്ലാഹുവിന്റെ വലിയ ഒരു വാക്ക് അവിടെ പുലർത്താൻ. ഇൻഷാല്ലാ പിന്നീട് പറയാം. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, നബിയെ ഞാൻ പോവട്ടെ, അന അഖ്റഉഹ അലാ ഖുറൈശ്, നബിയെ ഞാൻ ഈ സൂറ ഖുറൈശി സഭയുടെ മേൽ പോയി ഓതിക്കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തിരുനബി പറഞ്ഞു, തിരുനബി ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, മൻ അഖ്റഉഹ അലാ ഖുറൈശ്, ഈ സൂറ ആരാണ് ഖുറൈശികൾ കോതിക്കൊടുക്കുക എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴും പറഞ്ഞു, നബിയെ ഞാൻ പോകാം. മൂന്നാമത്തെ തവണയും അദ്ദേഹം തന്നെ എഴുന്നേറ്റപ്പം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പോകട്ടെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി ആലോചിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പോകട്ടെ എന്ന് ആലോചിക്കുമ്പോൾ അതിനെ തുടർന്ന് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പോയി. ചെന്നിട്ട് ഖുറൈശി സഭയിൽ അഹങ്കാരത്തോടെ അധ്യക്ഷനായിരിക്കുന്ന അബൂജഹലിന്റെ സഭയിൽ അങ്ങ് ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആ മധുര ശ്രവണമധുരമായ വചനങ്ങളങ്ങ് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് അബൂജഹൽ അവിടെ നിന്ന് ഒന്ന് ഇളകി മറിഞ്ഞ് എഴുന്നേറ്റു. വന്നുകൊണ്ട് ചോദിച്ചേടോ, ഒരു മനുഷ്യനെ പോലത്തെ മനുഷ്യനെ ഇങ്ങ് വിട്ടൂടായിരുന്നോ? ഇതോദാൻ, ഒരു തല്ലിന് നീ തികയില്ല. എഴുന്നേറ്റ് വന്നു എന്നല്ല, ഒറ്റയടിയാണ്, കരണത്തൊരടി അങ്ങ് അടിച്ചു. ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് അങ്ങ് അടിച്ചപ്പോൾ മൂക്ക് പൊട്ടി രക്തം വരുന്നു. അതോടൊപ്പം ഒറ്റയടിക്ക് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ നിലംപതിച്ചു. വീണുകിടക്കുന്നവനെ വീണ്ടും തല്ലുന്നതിൽ ഹരമില്ലല്ലോ. ഉപേക്ഷിച്ച് പോകുകയായിരുന്നു, പക്ഷേ അബൂജഹലിന് പോകാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും തിരിച്ചു വന്നു. എടോ വേണ്ട എന്ന് കരുതി പോകുകയായിരുന്നു. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അത്ഭുതകരമായ ഒരു സംഗതിയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു, നിനക്കിതിന് ധൈര്യം വന്നല്ലോടോ, എന്റെ സദസ്സിൽ വന്നോദാൻ, ഇത്ര പോന്ന നിനക്ക് എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് വീണ്ടും കുനിഞ്ഞു നിന്ന് വീണുകിടക്കുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ചെവി ഒരു കഷ്ണം അരിഞ്ഞ് മുറിച്ചിങ്ങെടുത്തു. സുബ്ഹാനല്ലാഹ്, മൂക്കിൽ നിന്ന് രക്തമൊലിക്കുന്നു, ചെവിയിൽ നിന്ന് രക്തമൊലിക്കുന്നു. അതാ വരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഇലാ ഹദറത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രംഗം കണ്ടിട്ട് മുത്തുനബി പൊട്ടിക്കരയുന്നു, സഹാബാക്കൾ കരയുന്നു,
അവിടേക്ക് ജിബ്രീലുണ്ട് വരുന്ന് ചിരിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ റസൂലിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു ജിബ്രീൽ, യാ ഹി ജിബ്രീൽ അന്ത തുൽഹക് വഅഖീ ഇബ്നു മസ്ഊദ് യബ്കി, എന്റെ കൂട്ടുകാരൻ ഇബ്നു മസ്ഊദ് ഇക്കോലത്തിൽ കരയുമ്പം, അല്ലയോ ജിബ്രീലെ നിങ്ങൾ ചിരിക്കുകയോ, ഇതെന്ത് പണിയാ? ജിബ്രീൽ പറഞ്ഞു, സതഅലമു യാ റസൂലല്ലാ, ഒന്നും കൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നബിയെ, അത് ശേഷം നിങ്ങൾക്ക് പിടുത്തം കിട്ടും എന്താണ് ഞാൻ ചിരിക്കാൻ കാരണമെന്ന്. കല്ലാല ഇല്ലം യന്തഹില നസ്ഫഅം ബിൻ നാസിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പുലർച്ചയിലേക്ക് സൂചനയാണ് ആ പറഞ്ഞത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസലാം അത് പറഞ്ഞു, റസൂലുള്ളാഹിയെ സമാധാനിപ്പിച്ചു. പലരും മനസ്സിലാക്കിയിരുന്നത് ഇത് നാളെ നരകത്തിൽ അബൂജഹലിന് കിട്ടുന്ന ശിക്ഷയായിരിക്കും, അവനെ കഴുത്തിൽ കയറിട്ട് തലക്ക് കെട്ടി ഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകുകയായിരിക്കും സബാനിയാക്കൾ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. നരകത്തിലേതായാലും ആ ശിക്ഷയുണ്ടാകും, പക്ഷേ ഭൂമിയിൽ തന്നെ ഇത് പുലരാനിരിക്കുന്നു എന്ന് വളരെ വൈകിയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അബ്ദുല്ലാഹിബിന് മസ്ഊദിന്റെ മുറിവുണങ്ങി. നാളുകൾ പിന്നിട്ടു, വർഷങ്ങൾ കഴിഞ്ഞു, മദീനയിലെത്തി. മദീനയിൽ സമരം അനുവദിക്കപ്പെട്ടു, ബദർ നടക്കുന്നു. ആ ബദർ സമരക്കളത്തിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കാണിച്ചു കൊടുക്കുന്നു, ഹാദാ മസ്റഉ അബീ ജഹൽ, നാളെ ഇവിടെയാണ് അബൂജഹൽ വീഴുക. ഓരോരുത്തരും വീഴുന്ന ഉത്ബത്തിവിടെ വീഴും, ഷൈബത്തിവിടെ വീഴും, അബൂജഹൽ ഇവിടെ വീഴും. ഓരോ ധിക്കാരികളും നിലം പതിക്കുന്ന സ്പോട്ടുകൾ മുത്തുനബി തലേന്ന് തന്നെ ചൂണ്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് സമരം നടന്നു. ശത്രുപക്ഷം തോറ്റോടി, അവർ പരാജയപ്പെട്ടു. മുസ്ലിമീങ്ങൾ വിജയിച്ചു. മുസ്ലിമീങ്ങൾ വനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യാൻ വേണ്ടി, വലിച്ചുകൂട്ടാൻ, ഒരുക്കൂട്ടാൻ വേണ്ടി ഒരുമിച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും ഒത്തുകൂടി. ആ സമയത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ, സമരത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ലാത്ത ഒരു സഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള നീളമുള്ള ഒരാൾ ഇരുന്നാൽ എത്രയാ ഉണ്ടായിരുന്ന വലിപ്പം, നമ്മുടെ കൂട്ടത്തിൽ നീളമുള്ള ഒരാൾ ഇരുന്നാലുള്ള വലിപ്പമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ ഉണ്ടായിരുന്നത് എന്നാണ് മുല്ല അലിയുൽ ഖാരിയെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സമരക്കളത്തിൽ പങ്കെടുക്കാൻ സമ്മതമില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങള് ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ചെറിയ മനുഷ്യനോട് അന്ന് ഖുറൈശികൾക്ക് ഇത് ഓതിക്കൊടുക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പം ഒന്നും പ്രതികരിക്കാതിരുന്നതും. കാരണം പാവമായിരുന്നു, ദുർബലനായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ലാത്തതുകൊണ്ട് സമരക്കളത്തിലില്ല. അതേസമയം നല്ല ഷോ പോയിന്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ കളി കാണാം, കളത്തിലിറങ്ങി കളിക്കാൻ പറ്റില്ല. അതാണ് റസൂലുള്ളാഹിയുടെ നിർദ്ദേശം. അങ്ങനെയുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും അതാ ഓടി വരുന്നു. വനീമത്ത് സ്വത്ത് ഒരുക്കൂട്ടാൻ തുടങ്ങിയപ്പോൾ, കാരണം ആ പണിക്ക് അബ്ദുല്ലാഹിബിൻ മസൂദിനും കഴിയുമല്ലോ, അതിൽ കൂടിക്കൊടുക്കാൻ വരുമ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, അബ്ദുല്ലാ നിങ്ങൾക്ക് തെരയാൻ നിങ്ങൾക്കും കഴിയുമല്ലോ, അതുകൊണ്ട് തിരഞ്ഞു നോക്കൂ, ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലത്തുണ്ടാകൂ അബൂജഹൽ വീണുകിടക്കുന്ന, ഒരു പ്രതികാരം വീട്ടാനുമുണ്ടല്ലോ പഴയ. സുബ്ഹാനല്ലാഹ്, ഓടിച്ചെന്ന സമയത്ത്, അബ്ദുല്ലാഹിബിൻ മസൂദ് ഓടിച്ചെന്ന സമയത്ത് തിരുനബി തലേന്ന് പറഞ്ഞതുപോലെ അതാ വീണുകിടക്കുന്നു മല്ലൻ. പക്ഷേ പഴയകാല ഓർമ്മകളുണ്ട്, അടുത്തേക്കടുക്കാൻ ഒരു ഭയമുണ്ട്. അബ്ദുല്ലാഹിബിൻ മസൂദ് ഇങ്ങനെ നോക്കി, ആൾക്ക് ജീവനുണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യണം. ആളൊഴിഞ്ഞ യുദ്ധഭൂമിയിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു വലിയ കുന്തം കണ്ടു, നീളമുള്ള ഒരു കുന്തം. ആ കുന്തം എടുത്തിട്ട് ഇവന്റെ മൂക്കിനുള്ളിലിട്ടിട്ട്, മൂക്കിന്റെ ദ്വാരത്തിലിട്ട് ഒരു കുത്തു കൊടുത്തു. അപ്പോൾ ഇവൻ ഒന്നങ്ങ് അനങ്ങി. അപ്പോൾ മഹാനവറുകൾക്ക് മനസ്സിലായി, ഇല്ല, എനിക്ക് കൈകാര്യം ചെയ്യാൻ മാത്രമുള്ളതൊക്കെ ബാക്കിയുണ്ട്, ഓർമ്മയുണ്ടെങ്കിൽ ഒരു മധുര പ്രതികാരം എനിക്ക് വീട്ടാം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അടുത്തു വന്നു, കൈകൾ ബന്ധിപ്പിച്ചു, കാലുകൾ കെട്ടി. വളരെ സമർത്ഥമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ധൈര്യത്തിൽ കൈയും കാലും ഒക്കെ ബന്ധിപ്പിച്ചു എന്ന് കണ്ടപ്പം ആ നെഞ്ചത്തേക്ക് കയറിയങ്ങിരുന്നു. നിങ്ങൾ കാണണം മനസ്സിൽ ആ നീളമില്ലാത്ത ചെറിയ മനുഷ്യൻ, ആ ചെറിയ മനുഷ്യൻ ഈ വലിയ മല്ലനെ കീഴ്പ്പെടുത്തി ഇരിക്കുകയാണ്. സംഗതി വീണുകിടക്കുന്നിടത്ത് നിന്നാണെങ്കിലും അത്ഭുതമല്ലേ. ചാടി നെഞ്ചത്തേക്ക് അങ്ങ് കയറിയപ്പോഴാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദിനോട് അബൂജഹൽ പറഞ്ഞത്, ലഖദ് ഇർതഖൈത മുർതഖൻ സഅബ യാ റുവൈഇയൽ ഗനം, ലഖദ് ഇർതഖൈത മുർതഖൻ സഅബ, ഓ കൊച്ചാട്ടിടയാ, ആട്ടിടയാ എന്ന് മുഴുവൻ വിളിച്ചിട്ടില്ല, യാ റായിയൽ ഗനം എന്നല്ല, യാ റുവൈഇയൽ ഗനം, എടാ കൊച്ചാട്ടിടയാ, വലിപ്പല്ലാത്തതുകൊണ്ടാ അങ്ങനെ വിളിച്ചത്, എടാ കുള്ളൻ ആട്ടിടയാ, ലഖദ് ഇർതഖൈത മുർതഖൻ സഅബ,
വളരെ പ്രയാസപ്പെട്ട് കയറേണ്ടിടത്ത് തന്നെയാ നീ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ അങ്ങ് ഓടിക്കയറാൻ പറ്റുന്ന മരത്തിലൊന്നും അല്ല നീ കയറിയത്. വളരെ ഞെരുങ്ങി വിയർത്ത് കിതച്ച് കയറേണ്ട സ്ഥലത്ത് തന്നെയാണ് നീ ഇപ്പോൾ കയറിയിരിക്കുന്നത്. നീ വിജയിച്ചിരിക്കുന്നു എന്ന് അവൻ സമ്മതിക്കുകയാണ് ഈ വാക്കുകളിലൂടെ. ഏതായാലും ഇനി നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് നീ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. അതിന്റെ മുമ്പൊന്ന് ചോദിക്കട്ടെ, നിന്റെ നേതാവിന്റെ അവസ്ഥ എന്താണടോ? മുഹമ്മദിന്റെ മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തന്നെ പറഞ്ഞു, ഇല്ല, ഒരു രോമത്തിന് പോലും ഒരു പോറലുമേറ്റിട്ടില്ല എന്റെ നേതാവ് സുഖമായി ജീവിക്കുന്നു. എങ്കിൽ നീ എന്നെ കൊല്ലുന്നതിന്റെ മുമ്പ് ഒരു വസീയത്ത് പറയാനുണ്ട്, വേഗം പോകണം. വേഗം പോയിട്ട് നിന്റെ നേതാവിനോട് നീ പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ കൊന്നോ, കയ്യും കാലും ബന്ധിപ്പിച്ച് അർദ്ധജീവനായി കിടക്കുന്ന ഞാനെങ്ങോട്ടും പോകില്ല. ഒരു കാര്യമൊന്ന് പറഞ്ഞിട്ട് വാ, ഈ ഭൂമി ലോകത്ത് എനിക്കേറ്റവും കൂടുതൽ വെറുപ്പ് മുഹമ്മദിനോടാണെന്ന് പറഞ്ഞിട്ട് വാ. ഈ വിവരം പറയാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഓടി വന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബ് ഫിർഔനി അഷദ്ദു മിൻ ഫിർഔനി മൂസ, പടച്ചോനെ എന്റെ ഫറോവ മൂസ നബിയുടെ ഫറോവയെ വെല്ലുന്ന ഫറോവയായി പോയല്ലോ റബ്ബെ, ഇത്ര വലിയ ഫിർഔനാണോ എന്റെ ഫിർഔൻ? മൂസ നബിയുടെ ഫിർഔൻ ചെങ്കടലിൽ കിടന്ന് മുങ്ങി മരിക്കുന്ന സമയത്ത് പല തവണ പറഞ്ഞതാണ്, എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം. ഇവൻ റൂഹ് തൊണ്ടൻകുയിലെത്തിയപ്പോഴും കൊല്ലാൻ നേരത്തും മരിക്കാൻ നേരത്തും ഇവൻ അപ്പോഴും എന്നോടുള്ള വിരോധമാണല്ലോ പറയുന്നത്. ഓ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, വേറെ ആരെങ്കിലും വിടണോ? നിങ്ങൾക്ക് കഴിയോ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറഞ്ഞു, നബി അതിനാരും വേണ്ട, ഞാൻ തന്നെ മതി. എന്നാ നിങ്ങൾക്കൊരു മധുര പ്രതികാരം വീട്ടാനുള്ളതല്ലേ, നിങ്ങൾ പൊയ്ക്കോളൂ. വീണ്ടും വന്നു നെഞ്ചത്ത് കയറി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് യോദ്ധാവല്ല, അതുകൊണ്ട് അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു വാള് എല്ലാവരും കരുതാറുണ്ട്. അത് യോദ്ധാക്കളാണെങ്കിൽ ഇരുതരം മൂർച്ചയുള്ള വാളായിരിക്കും, അല്ലാത്തവർ ഒരു ഫാഷന് വേണ്ടി ഒരു വാള് വെക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ ഒരു മലപ്പുറം കത്തിയുണ്ടായിരുന്നു നമ്മുടെ ഉപ്പമാരുടെ കയ്യിൽ. അത് മനുഷ്യനെ കൊല്ലാനുള്ളതല്ല, അടക്ക തൊലികളയാൻ ഇതിനൊക്കെയായിരുന്നു പലപ്പോഴും അത് ഉപയോഗിച്ചിരുന്നത്. അതൊരു ഫാഷനായിരുന്നു. അവരുടെ അരയിൽ ഒരു വലിയ കത്തി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഒരു ഫാഷന്റെ ഭാഗമാണ്, എന്നപോലെ ഒരു അറേബ്യൻ സംസ്കാരമാണ് ഇങ്ങനെ ഒരു വാള് പിടിക്കുക എന്നതെന്ന്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ കയ്യിൽ ആ ഫാഷന്റെ ഭാഗമായുള്ള ഒരു മണ്ടവാള് മാത്രമാണുള്ളത്. അതെടുത്ത് കഴുത്ത് മുറിക്കുമ്പോൾ ഇവന്റെ കഴുത്തിനത് പെട്ടെന്ന് ഏൽക്കുന്നില്ല. അപ്പോഴാണ് അബൂജഹൽ പറഞ്ഞത്, ഇല്ല, നീ നിന്റെ ഈ മണ്ടവാള് കൊണ്ട് മുറിച്ചിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല, മാത്രമല്ല നിന്നെ സഹിച്ചു മടുത്തു. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ, എന്റെ അരയിലുണ്ടടോ തീരെ ഉപയോഗിക്കാത്ത ഇരുതല മൂർച്ചയുള്ള ഒരു വാള്, വേഗം എടുത്തിട്ട് മുറിച്ചിട്ട് എന്റെ ജീവൻ അവസാനിപ്പിക്കുക, ജീവിതം അവസാനിപ്പിക്കണം. ഒന്നുമല്ല, എന്റെ പുറത്തിരുന്ന് ഈ കളിയൊക്കെ കളിക്കുന്നത് നീയാണല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം എനിക്ക് കഴിയും കാലത്തായിരുന്നെങ്കിൽ, എനിക്ക് കഴിയും സമയമായിരുന്നെങ്കിൽ നീ കളിയൊന്നും കളിക്കില്ലായിരുന്നു. ഏതായാലും അവൻ തോറ്റ് എല്ലാം സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇവന്റെ അരയിൽ പരിശോധിച്ചപ്പോൾ നല്ല ഒരു വാളുണ്ട്, ഉറയിലിട്ട വാള്, തീരെ ഉപയോഗിക്കാത്തത്. അതെടുത്തു, എന്നിട്ട് ഇവന്റെ തല അങ്ങ് മുറിക്കുമ്പോൾ പറഞ്ഞു, അല്ല, നീട്ടി മുറിക്കണം, നടുക്ക് മുറിക്കരുത്, ഒന്നും നീട്ടി മുറിക്കണം. കാരണം ജീവിതകാലത്ത് നിന്റെ നേതാവിനെ പേടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ കഴുത്തിന്റെ മുറിക്കപ്പെട്ട കഴുത്തിന്റെ നീളം കണ്ടിട്ടെങ്കിലും മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ധിക്കാരമാണ് സുഹൃത്തുക്കളെ ഈ കേൾക്കുന്നതൊക്കെ. മുറിച്ചു. മുറിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾക്ക് ഒരു പൂതി, ഈ തല റസൂലുള്ളാഹിക്ക് കാണിക്ക വെക്കണം. പക്ഷേ ഇത് എടുത്തു നോക്കുമ്പോൾ പൊങ്ങുന്നില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചെറിയ മനുഷ്യൻ, ഈ മല്ലന്റെ തല പൊങ്ങുന്നില്ല. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് ഒരു ഐഡിയ മനസ്സിലുദിച്ചത്, ഒരു കാര്യം ചെയ്യാം, തന്റെ തുണിയുടെ കര വക്കിങ് പൊട്ടിച്ചു, എന്നിട്ട് ഇവന്റെ ചെവി അങ്ങ് തുളച്ചു. പഴയ കാലത്ത് ചെവി മുറിച്ചതിന് പകരം ചെവി തുളക്കുന്നു. ചെവി തുളച്ചിട്ട് അതിലൂടെ ഈ കയറിട്ട് കെട്ടി, തല ഭൂമിയിലൂടെ കെട്ടി വലിച്ച്, ഏലാമ്പ വലിച്ച് ഈ ശീലക്കഷ്ണത്തിൽ ഈ തല വലിച്ച് വലിച്ച് ഇലാ ഹദറത്തി റസൂലില്ലാ കല്ലാല ഇല്ലം യൻതഹില നസ്ഫഅം ബിന്നാസിയ, വേണ്ട വേണ്ട, എന്റെ ഹബീബിനോടുള്ള കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ, ലനസ്ഫഅം ബിന്നാസിയ, ഈ തല നാം ഭൂമിയിലൂടെ കെട്ടിവലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, കള്ളം പറയുന്ന തെറ്റു ചെയ്യുന്ന ഈ തല ഭൂമിയിലൂടെ
തല്ലിക്കൊന്ന പട്ടിയെ കെട്ടിവലിക്കുന്നത് പോലെ കെട്ടിവലിക്കും. അപ്പോൾ അവൻ അവന്റെ സഭക്കാരെ വിളിക്കട്ടെ, കഴിയുമെങ്കിൽ അബൂജഹിലിന് വിളിക്കാം അവന്റെ സഭക്കാരെ. നമ്മൾ നമ്മുടെ സഭക്കാരെയും വിളിക്കാം, നമ്മൾ നമ്മുടെ ജബാനിയാക്കളായ മലക്കുകളെയും വിളിക്കാം. ഒന്ന് നോക്കുക, കല്ലാലാ തുതിഹു വസ്ജുദു വഖ്തരിബ് എന്ന് പറഞ്ഞ ഭാഗം ഇതാ പുലർന്നു. കെട്ടി വലിച്ച് തലയും കെട്ടി വലിച്ച് ഇങ്ങനെ വരുമ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. റസൂലുള്ള ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമ്പോൾ ജിബ്രീൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അഅലിം തയാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, അന്ന് ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് മുത്തുനബിയെ തങ്ങൾക്ക് മനസ്സിലായോ? ഈ പുലർച്ച മുമ്പിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഈ വാണിങ്ങിന്റെ പുലർച്ചയാണ് നാം കേട്ടുകഴിഞ്ഞത്. അൽഹംദുലില്ലാ. സൂറത്തുൽ അലഖിന്റെ തഫ്സീർ തൽക്കാലം ഇവിടെ സമാപിക്കുന്നു. ആരും ധിക്കാരിയാവരുത്. കയ്യൂക്കുണ്ടെന്ന് കരുതി, പണമുണ്ടെന്ന് കരുതി, നാലാളുണ്ടെന്ന് കരുതി സാധുക്കളെ തച്ചൊതുക്കരുത്. അതുപോലെ തന്നെ സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കരുത്. അതൊക്കെ നമുക്ക് പലപ്പോഴും അപകടം ചെയ്യും. അല്ലാഹു കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.